श्वसन रूपेण भूतानि चेष्टयति इति समीरणः. ഭഗവാനെ സമീരണൻ എന്ന് പറയണം. സമീരണം എന്നുള്ള വാക്കിന് കാറ്റ് എന്നർത്ഥം. കാറ്റായിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളില് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ ഭഗവാനെ സമീരണൻ. കാറ്റകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? കാറ്റുപോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു സംഗതി എന്നർത്ഥമാണ്. അപ്പൊ കാറ്റ് കാറ്റ് എന്നുള്ളത് നമ്മുടെ പ്രാണനാണ്. ഈ പ്രാണന് പല ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ ഉള്ളില്. പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണ അപാന സമായുക്ത പചാമി അന്നം ചതുർവിധം എന്ന് ഗീതയിൽ പറയുന്നു. ഞാനാണ് അർജുന അഗ്നിയായിട്ട് ഉദരത്തിൽ ഇരിക്കുന്നത്. ഈ അഗ്നിയായിരിക്കുന്ന ഞാനാണ് നീ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ദഹിപ്പിക്കുന്നത്. അഗ്നിക്ക് ദഹിപ്പിക്കണമെങ്കിൽ ജ്വലിക്കണ്ടേ? ജ്വലിക്കാനായിട്ട് എനിക്ക് സപ്പോർട്ടായിട്ട് ഞാൻ തന്നെ പ്രാണനായും അപാനനായും ഇരുന്നു കൊണ്ട് അഗ്നിയെ ജ്വലിപ്പിച്ചു. തീ കത്തിക്കാനായിട്ട് നമ്മൾ ഈ കരുവാന്റെ കൊല്ലപ്പുരയിലൊക്കെ ഇങ്ങനെ കാറ്റ് സഞ്ചി ഉണ്ടാവും, തോൽ സഞ്ചി. ഹോമാഗ്നിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് വീശും. ചില ഇതൊക്കെ ആണെങ്കിൽ ഫാൻ തന്നെ വെച്ചിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് കത്തണം അടുപ്പിച്ച ചെറിയൊരു ഫാൻ അവിടെ വെച്ചിരിക്കും. അതങ്ങനെ എപ്പോഴും ഇതിങ്ങനെ വീശിക്കൊണ്ടിരിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഒരാളേതിന് മെനക്കെടുത്തുണ്ട്. അഗ്നി ജ്വലിക്കാൻ എളുപ്പമുണ്ട്. അഗ്നി അപ്പൊ ഞാൻ സമീരണനാണ്, ഞാൻ വൈശ്വാനരനാണ് എന്നൊക്കെ ഭഗവാൻ പറയുന്നു. സഹസ്രമൂർദ്ധ ഭഗവാനെ സഹസ്രമൂർദ്ധ, ആയിരം മൂർദ്ധാവുള്ളവൻ. അങ്ങനെ കൃത്യമായൊരു സംഖ്യയല്ല അത്. സഹസ്രം എന്നുള്ളതിന് അനവധി അർത്ഥം. അനവധി മൂർദ്ധാവ് ശിരസ് ഉള്ളവൻ ഭഗവാൻ, അതുകൊണ്ട് സഹസ്രമൂർദ്ധ. എത്ര അപ്പൊ എന്താ എന്തായിരിക്കും ഭഗവാന്റെ ഒരു മുഖം? വിശ്വരൂപത്തിൽ നമ്മൾ കാണും, ചില പടങ്ങളുണ്ടല്ലോ, പൂജാമുറികളിലുണ്ടാവും. ഒരുപാട് ശിരസ്സുകൾ, മാനിന്റെ തല, കുതിരയുടെ തല, ആനയുടെ തല, കോഴിയുടെ തല, കുറുക്കന്റെ തല ഒക്കെ ആയിട്ട് എന്നല്ല, എത്ര തല ലോകത്തുണ്ടോ അത്രയും തലകൾ ഭഗവാന്റെ തലകൾ. കാരണം ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ശരീരമുണ്ടായത്. പഞ്ചഭൂതങ്ങൾ ഭഗവാനാണ്. ആ ഭഗവാനെ തന്നെയാണല്ലോ പഞ്ചഭൂതം. അപ്പൊ പിണ്ഡാണ്ടത്തിലും ബ്രഹ്മാണ്ടത്തിലും ഒന്ന് തന്നെ എന്ന് പറയും. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിന്റെ ഒരു മിനി പതിപ്പാണ് നമ്മൾ ഓരോരുത്തരും എന്ന് വരുമ്പോൾ ഭഗവാൻ സഹസ്രമൂർദ്ധാവ്. എല്ലാ ദിക്കിലുമുള്ള എല്ലാ ശിരസ്സുകളും ഭഗവാന്റെ. വിശ്വാത്മാ വിശ്വസ്യ ആത്മാ, ലോകത്തിന്റെ ആത്മാവായി ചൈതന്യമായി ഇരിക്കുന്ന. പഞ്ചഭൂതങ്ങൾ ഉണ്ടായാലും അവ പ്രവർത്തിക്കില്ല. ഇപ്പൊ കറണ്ടൊക്കെ വയറിംഗ് ഒക്കെ കഴിച്ചു വെച്ചാലും കറണ്ട് കണക്ഷൻ തരാത്തിടത്തോളം കാലം പ്രവർത്തിക്കില്ല. എന്നാ കമ്മീഷൻ ചെയ്യണേ ഫാക്ടറി ചോദിക്കും. സ്വിച്ചിട്ട് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് വരെ അത് വെറുതെ ഒരു കാഴ്ചവസ്തുവായിട്ടിരിക്കുകയുള്ളു. എന്ന പോലെ ഈ ലോകമെല്ലാം സൃഷ്ടിക്കപ്പെട്ടാലും അതിൻ്റെ ഉള്ളിൽ ഒരു ജീവസ്ഫുരണം വന്നാൽ മാത്രമേ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ ഭഗവാനെ വിശ്വാത്മാ, വിശ്വത്തിന്റെ എല്ലാം ആത്മാവായി ഇരിക്കുന്നു. സഹസ്രാക്ഷ സഹസ്രപാൽ, സഹസ്രമൂർദ്ധ എന്ന് പറഞ്ഞ പോലെ സഹസ്രാക്ഷൻ. സഹസ്രാണി അക്ഷീണി അക്ഷാണി വാ, ആയിരം കണ്ണുകൾ അല്ലെങ്കിൽ ആയിരം ഇന്ദ്രിയങ്ങൾ. നമ്മിൽ ഓരോരുത്തരിലുമുള്ള ഇന്ദ്രിയങ്ങളുടെ എണ്ണം എടുത്താൽ എത്ര മൂക്കുകളുണ്ട് ഗന്ധം ഗ്രഹിക്കാൻ, എത്ര കാതുകളുണ്ട് ശബ്ദം കേൾക്കാൻ, എത്ര കണ്ണുകളുണ്ട് രൂപം കാണാൻ, ഇതൊക്കെയും അക്ഷങ്ങൾ എന്ന് പറയും. അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. കണ്ണുകളായിരിക്കുന്നതും മറ്റേന്ദ്രിയങ്ങളായിരിക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ ഭഗവാൻ സഹസ്രാക്ഷ. സഹസ്രപാത് സഹസ്രാണി പാദാഹ അസ്യായതി സഹസ്രപാ. ഭഗവാൻ എത്ര തല, എത്ര മുഖം, എത്ര കാല, എത്ര കയ്യ്, അനവധി അനവധി അനവധി, ആയിരം ആയിരം കാലുകൾ. അതുകൊണ്ട് ഒരാള് ഭഗവാനെ എന്ന് വിളിച്ചാൽ വൈകുണ്ഠത്തുനിന്ന് ഓടി വരേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ഇങ്ങോട്ട് വരാം. ഐ ആം വെരി നിയർ ടു യു, എല്ലാവരുടെയും അടുത്ത് ഞാനുണ്ട്.
നീ ഉറക്കം വിളിച്ചിട്ട് വേണമെന്നില്ല, വിളിക്കാൻ തന്നെ കഴിവില്ലാതെ ഒരുത്തം കിടക്കുകയാണ്. അവന്റെ അടുക്കയും ഭഗവാന് വരാണ്ട് പറ്റുമോ? ഉള്ളുകൊണ്ട് വിളിക്കുക, ശബ്ദം പൊന്തുന്നില്ല, എന്തോ പരുക്ക് പറ്റി രക്തമൊക്കെ വാർന്നു പോയി, അങ്ങനെ അനാഥാവസ്ഥയിൽ കിടക്കുക. എവിടെ നിന്നോ ഒരാൾ വരണോ, എടുത്തു പൊക്കണോ, ആശുപത്രിയിൽ കൊണ്ടിടണോ, വേണ്ടതൊക്കെ ചെയ്യണു. ആരാ കൊണ്ടാക്കിയത്? ആളോട് പേരെന്താ ചോദിച്ച് രജിസ്റ്ററിൽ എഴുതും. നോക്കിയപ്പോ പേര് പറയാൻ ആളില്ല, ആള് പോയി. അങ്ങനെയൊക്കെ വരും. ഭഗവാനെ എപ്പോ ഈ ദ്വാരക ഒക്കെ കാണാനായിട്ട് ഒരു സംഘം പോയി, അവിടെ അന്ന് എന്തോ ബന്ധോ എന്തോ ആയി. അപ്പൊ ബസ്സുകാർ പറഞ്ഞു, എല്ലാവരും ഇവിടെ ഇറങ്ങിക്കോളെ, ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടട്ടെ, ഓടിച്ചാൽ അവർ കല്ലെറിയും, ഗ്ലാസ്സൊക്കെ പൊട്ടും, ടയറൊക്കെ കീറി പൊളിക്കും, അതുകൊണ്ട് നിങ്ങൾ വേഗം ഇറങ്ങിക്കോളെ, ഞങ്ങൾ എവിടെയെങ്കിലും ഒതുക്കിയിടാം, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഈ ബഹളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ ഓരോരുത്തരിങ്ങനെ അവിടെ അവിടെ ചെന്നു, ചിലർ കടത്തെണ്ണയിലൊക്കെ ചെന്ന് തങ്ങാൻ തുടങ്ങി, ചിലർക്ക് അങ്ങനെ താമസിക്കാൻ പറ്റില്ല, ഒരു മുറി പോലെ ഒന്ന് വേണമെന്നുണ്ട്. എങ്ങനെയാ, എവിടെയാ ഇപ്പൊ പരിചയമില്ലാത്തടത്തേക്ക്, ഗൈഡും ഇല്ല, ബസ്സുകാർ കൊണ്ടുപോകുന്നു വിചാരിച്ചു, അവർക്ക് അവരുടെ പ്രാണരക്ഷണം തന്നെ വലുതാ. അപ്പൊ പിന്നെ നമ്മൾ രക്ഷിക്കാൻ വരുവോ? ഇങ്ങനെ ഇരിക്കുമ്പോ ദ്വാരകയിലാണ് സംഭവം. കൃഷ്ണ അങ്ങനെയുള്ള ദിക്കിൽ വന്നിട്ട് ഇങ്ങനെ വട്ടം തിരിയേണ്ടി വന്നല്ലോ എന്നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും ഒരു പയ്യൻ വരണോ എന്ന് പറഞ്ഞു. കുട്ടികൾ അപ്പൊ റൂമാണോ വേണ്ടേ ചോദിച്ചു. അവർക്ക് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ റൂമാണോ വേണ്ടേ ചോദിക്കുന്നു. കൂട്ടിക്കൊണ്ടുപോകും ഐ എന്ന് പറഞ്ഞു കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചു. അവരോട് ആ കടക്കാർ ലോഡ്ജുകാരനോട് എന്തോ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. എന്നാ ആ കുട്ടിക്ക് ഒരു കാപ്പി പിടിക്കാനൊരു കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ കുട്ടിയെ കാണാനുമില്ല. ഇങ്ങനെയൊക്കെ പലരും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഇതൊക്കെ വെറുതെ ബെഡായി എന്ന് പറയാം. പിന്നെ ആൾക്കൂട്ടത്തിൽ എന്തു പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയാത്തവരുണ്ട്. അവരോട് ഇതൊക്കെ പറഞ്ഞാൽ എന്ത് പറയും? പിന്നെ ആൾക്കൂട്ടത്തിൽ കടൽ വാങ്ങാൻ പോയത് അവൻ വരും, അയാൾ വരുമ്പോഴേക്ക് ഇവരെങ്ങടോ പോയി. അല്ലാണ്ട് ഭഗവാൻ തന്നെ ഒരു പയ്യന്റെ രൂപത്തിൽ വന്നു എന്ന്. കാരണം കൃഷ്ണൻ എങ്ങനെ ഇവിടെ വരാൻ? കൃഷ്ണനൊക്കെ പോയില്ലേ, പണ്ടേ പോയി. കൃഷ്ണൻ പോയിച്ചാലും എപ്പോ വേണമെങ്കിലും വരികയും ചെയ്യും, നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ പോയാൽ പിന്നെ പോയ തന്നെയാ, പേര് മാത്രമേ ഉള്ളൂ, ഒരു ഫോട്ടോ ഉണ്ടാവും ചുമരിൽ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും. ഇതാണ് കിട്ടുമ്മാൻ എന്ന് പറയുന്ന ആള്, ഭയങ്കരനായിരുന്നു. കുരുമുളക് പൊടിയൊക്കെയാണ് കണ്ണിൽ എഴുതുക, ഭയങ്കരൻ. പോയത് നന്നായി, പോണ അയാളൊക്കെ ഉണ്ട് പറയല്ല കേട്ടോ. അതുകൊണ്ടാണ് നിത്യം ഇനി വരാണ്ടിരിക്കണേന്ന് പറഞ്ഞ് നിത്യം അതിന് വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. നല്ലവരെ പറ്റിയും ദുഷ്ടന്മാരെ പറ്റിയൊക്കെ മനസ്സിൽ ഇനി വരരുതെന്ന് തന്നെയാ വിചാരം. വരൂല്ല, ഇനി വരണമെന്ന് പറഞ്ഞാലും വരില്ല. ഭഗവാൻ എങ്ങനെയാണോ, ഭഗവാന് സ്വേച്ഛോപാത്ത ശരീരം, എപ്പോഴും ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് വരണമെന്ന് തോന്നിയോ അപ്പൊ വരാം. നമ്മുടെ കൺമുമ്പിൽ ഭഗവാൻ മറഞ്ഞ പോലെ തോന്നിയെങ്കിലും വേണമെന്നുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും. അപ്പോ ആയിരം കാല്, ആയിരം കയ്യ്, ആയിരം കണ്ണ്, ആയിരം കൈ എല്ലാം ഉണ്ടെന്ന് പറയാൻ അടുത്തുണ്ട്. ഐ ആം വെരി നിയർ ടു യു, റെഡി ടു ഹെൽപ്പ് യു. അതിൽ നമ്മൾ ഹെൽപ്പ് ആവശ്യപ്പെടണമെങ്കിൽ ഭഗവാൻ അടുത്തുണ്ട് എന്നൊരു വിശ്വാസത്തോടെ നമ്മൾ പെരുമാറിയാൽ ഭഗവാൻ വരും. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നുമേ നടക്കില്ല, ഒരു ചെടി പോലും മുളയ്ക്കില്ല. എന്ന് രണ്ടു നേരം വെള്ളമൊഴിച്ചിട്ട് ചെടി വലിച്ചു നോക്കിയിരുന്നു അടുത്ത്. എന്തിനാണെന്നറിയണേ? അയച്ചാ വേര് പിടിക്കുന്നുണ്ടോന്നറിയാം. ഇങ്ങനെയൊക്കെ അവിശ്വാസം കാണിച്ച ചെടി മുളയ്ക്കോ, ഉണങ്ങിപ്പോയി. എന്നിട്ട് ചെടി മുളച്ചില്ല, ചെടി മുളച്ചില്ല എന്ന് ആരോട് പരാതി പറയാൻ? നിനക്ക് ഭൂമിയോട് വിശ്വാസമുണ്ടോ? ഭൂമിയിലൊരു ചെടി നട്ടാ പിന്നെ എന്തിനാ നീ വലിച്ചണോന്ന് അറിയാലോ ചിത്ത. അതൊരാവശ്യമില്ലാത്ത പണിയല്ലേ. വിശ്വാസക്കുറവ്, വിശ്വാസക്കുറവ് വന്നാൽ ഒന്നും നടക്കില്ല. തന്നെ പറ്റി തന്നെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ പെട്ടെന്നൊരു സംശയം തുടങ്ങിയാൽ അതിന് തന്നെ കണ്ണടിയുടെ മുമ്പിൽ ചത്താളാവൂ ഞാൻ. പ്രേതാണോ മുമ്പിൽ വന്ന് നിൽക്കണേന്ന്, കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് വന്നിട്ട് എങ്ങനെ സംശയിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനെ എവിടെയാ സമാധാനമായി തുടങ്ങാൻ പറ്റുക? അറ്റ്ലീസ്റ്റ് സെൽഫ് കോൺഫിഡൻസെങ്കിലും വേണ്ടേ മനുഷ്യന്? മറ്റുള്ളതിനെ വിശ്വസിക്കാൻ വയ്യെങ്കിൽ വേണ്ട, അവനവനെങ്കിലും വിശ്വസിക്കണ്ടേ? കുട്ടിയുടെ ഒരു സംശയം ചോദിക്കുക കേട്ടോ, ഞാനുണ്ടോ? എന്താ അങ്ങനെ നീയല്ലടാ ചോദിക്കണേ. അല്ല എന്നാലും ഞാനുണ്ടോ എന്ന് ഉറപ്പിക്കുക ചിത്താന്ന് എന്നൊക്കെ ചോദിച്ചാൽ ആളെന്താ വിചാരിക്കുക? വേഗം നെല്ലിക്കുകയൊക്കെ പൊതിഞ്ഞ് ഒരായിരം കുടമാടി ഉറക്ക, അല്ല സ്പെഷ്യൽ കഞ്ഞുണ്ണിയാതി എണ്ണയൊക്കെ തേച്ച് ഉറക്ക, ഉറക്കം പോരാഞ്ഞിട്ടാ കേട്ടോ കുട്ടനെ ചുട്ട് മ
മണ്ട ചുട്ടു, മണ്ട ചുട്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്. സ്വപ്രാസമുള്ളവനെ തണുത്ത തലമുണ്ട് എങ്ങനെയൊക്കെ അക്രമമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ?